ഇന്ന് കമൽഹാസിൻ്റെ 69th പിറന്നാളാണ്. മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ ഔദ്യോഗിക നാമം കമൽഹാസിൻ്റെ പിറന്നാളിൻ്റെ തലേ ദിവസമായ ഇന്നലെ വൈകിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഉലക നായകൻ കമൽഹാസനും മണിരത്നവും വീണ്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന് KH234 എന്നാണ് ആദ്യം താൽക്കാലികമായി പേരിട്ടിരുന്നത്. തഗ് ലൈഫ് എന്ന് ഇപ്പോൾ പേരിട്ടിരിക്കുന്ന ചിത്രം ആക്ഷന് പ്രാധാന്യമുള്ള ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 3 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ഒരു വീഡിയോയ്ക്കൊപ്പമാണ് ചിത്രത്തിൻ്റെ പേര് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ ആക്ഷൻ കൊറിയോഗ്രഫിയുമുണ്ട്. 7 നവംബറിന് കമൽഹാസിൻ്റെ ജന്മദിനത്തിന് മുന്നോടിയായുള്ള ഒരു പ്രത്യേക ട്രീറ്റ് എന്ന നിലയിൽ ആരാധകർക്കിടയിൽ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് സിനിമയുടെ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ്. 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാഗ്യജോഡിയായ കമൽഹാസനും മണിരത്നവും ഒന്നിക്കാനൊരുങ്ങുന്നത്. 1987 മണിരത്നം സംവിധാനം ചെയ്ത നായകനാണ് ഇതിനു മുൻപ് മണിരത്നം കമൽഹാസൻ കൂട്ടുകെട്ടിലെത്തിയ ചിത്രം. നായകനിലെ അഭിനയത്തിന് കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കമൽഹാസന്റെയും മണിരത്നത്തിന്റെയും പവർ ഹൗസ് കോമ്പിനേഷനിൽ നിന്നുള്ള ഒരു മികച്ച സിനിമാറ്റിക് അനുഭവം തന്നെയായിരിക്കും ഈ സിനിമയെന്നാണ് ടൈറ്റിൽ ടീസർ നൽകുന്ന സൂചന. ചിത്രത്തിൽ രംഗരായ ശക്തിവിൽ നായകൻ എന്ന കഥാപാത്രത്തെയാണ് ഉലക നായകൻ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ കമൽഹാസനൊപ്പം മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആരൊക്കെയാണെന്ന വിവരം അണിയറക്കാർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ജയം രവിക്കും തൃഷയ്ക്കുമൊപ്പം ദുൽഖർ സൽമാനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ടീസർ ലോഞ്ചിന് മുൻപ് അഭിനേതാക്കളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനൊപ്പം കമൽഹാസന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം മണിരത്നവും കമൽഹാസനും ഒന്നിക്കുമ്പോൾ ഈ കൂടിച്ചേരലിൽ ആരാധകരുടെ ആവേശവും പ്രതീക്ഷകളുമെല്ലാം വാനോളമുയരുകയാണ്. കമൽഹാസനും മണിരത്നവും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം വരുന്നുവെന്ന് പ്രഖ്യാപനം വന്നിട്ട് 1 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ വർഷം കമൽഹാസന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഇത്തരമൊരു ചിത്രം വരുന്നതായ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരുന്നത്. കഴിഞ്ഞ മാസാവസാനം ചിത്രത്തിന്റെ പ്രധാന അണിയറ പ്രവർത്തകരെയും പ്രഖ്യാപിച്ചിരുന്നു. മണിരത്നത്തിനൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ AR റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലും ഒരുമിക്കുന്നുണ്ട്. നേരത്തെ മണിരത്നത്തിന്റെ കന്നത്തിൽ മുത്തമിട്ടാൽ, ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രാഹകൻ രവി കെ ചന്ദ്രനാണ് പുതിയ ചിത്രത്തിന്റെയും ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം വിക്രത്തിൽ കമൽഹാസന് വേണ്ടി ആക്ഷൻ കൊറിയോഗ്രഫി കൈകാര്യം ചെയ്ത അൻപർവ് മാസ്റ്റേഴ്സിനെയാണ് തഗ് ലൈഫിലും ആക്ഷൻ കൊറിയോഗ്രാഫർമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനറായി ശർമിഷ്ഠ റോയിയും കോസ്റ്റ്യൂം ഡിസൈനറായി ഏഖ ലഖാനിയുമാണ് ഈ ചിത്രത്തിൽ പ്രവർത്തിക്കുന്നത്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, മദ്രാസ് ടാക്കീസ്, റെഡ് ജെയിൻ മൂവീസ് എന്നിവയുടെ ബാനറിൽ കമൽഹാസൻ, മണിരത്നം, ആർ മഹേന്ദ്രൻ, ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. കമൽഹാസന്റെ ഉയർന്ന ബജറ്റ് സംരംഭങ്ങളിൽ ഒന്നായി നിർമ്മിക്കുന്ന തഗ് ലൈഫ് പാൻ ഇന്ത്യൻ റിലീസായിട്ടാകും പ്രദർശനത്തിന് എത്തുക. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 1 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. പ്രീ പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.